ഹായ് സ്റ്റുഡൻസ്, അപ്പോ അണ്ണാമലെ ബികോമിന്റെ സബ്ജക്ട്സ് ആണ് നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾക്ക് ഫസ്റ്റ് ഇയറിൽ പഠിക്കാനായിട്ട് നാല് സബ്ജക്ട്സ് ആണ് ഉള്ളത്, സെക്കൻഡ് ഇയറിൽ നാല്, തേർഡ് ഇയറിൽ ആറ് സബ്ജക്ട്സ് ആണ് ഉള്ളത്. ടോട്ടൽ 14 സബ്ജക്ട്സ് ആണ് നിങ്ങൾക്ക് പഠിക്കേണ്ടത്. ഇപ്പോൾ ഇനി വരുന്ന എക്സാം നിങ്ങൾക്ക് മെയ് 2021 നിങ്ങൾക്ക് ഇനി എക്സാം വരാനായിട്ടുള്ള സാധ്യത. ഇപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ പഠിക്കേണ്ട കാര്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഫസ്റ്റ് ഇയറിൽ എലമെൻറ്റ്സ് ഓഫ് ഇൻഷുറൻസ് എന്നുള്ളത് വളരെ ചെറിയൊരു ടെക്സ്റ്റാണ്. ഇൻഷുറൻസിനെ കുറിച്ചാണ് അതിൻ്റെ ഉള്ളിൽ പഠിക്കുന്നത്, വളരെ നിസ്സാരമുള്ളു അത് പഠിക്കാനായിട്ട്. പ്രോസ് ആൻഡ് യൂസേജിൽ നിങ്ങൾക്ക് ചെറിയ ചെറിയ കഥകളും മറ്റേ ചെറിയ കവിതകളും ഒക്കെയാണ്. പ്രോസ് ആൻഡ് യൂസേജ് ഇംഗ്ലീഷാണ്, പ്രോസ് ആൻഡ് യൂസേജ് എന്ന് പറയുന്ന ടെക്സ്റ്റിൻ്റെ പേരാണ് പ്രോസ് ആൻഡ് യൂസേജ്. പിന്നെ മാനേജ്മെന്റ് പ്രിൻസിപ്പിൾസ് ആണ്. നിങ്ങൾക്ക് അറിയാവുന്ന വിഷയം തന്നെയാണ് അത്. അതായത് പ്ലസ് ടു കൊമേഴ്സ് പഠിച്ചേക്കുന്ന കുട്ടികൾക്ക് അറിയാം, നമ്മൾ ബിസിനസ് പഠിച്ചിട്ടില്ലേ, സെയിം സംഭവം തന്നെയാണ്. മാനേജ്മെന്റ് പ്രിൻസിപ്പിൾസ് അല്ലെങ്കിൽ ഓർഗനൈസേഷൻ ബിഹേവിയർ അങ്ങനെയൊക്കെ നമ്മൾ പറയും അതിനെ. പിന്നെ വരുന്നതാണ് ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്. അപ്പോൾ ഇതിൻ്റെ ക്ലാസ്സുകളായിരിക്കും നിങ്ങൾക്ക് ആദ്യമേ കിട്ടുക. ഇതിൻ്റെ ഉള്ള എന്ത് ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് വിളിച്ച് ചോദിക്കാവുന്നതാണ്. ഒന്നിടവിട്ടായിരിക്കും നിങ്ങൾക്ക് ക്ലാസ്സുകൾ ഇതിൻ്റെ ഉള്ളിൽ ലഭ്യമാവുക. അപ്പോൾ നിങ്ങൾ ഈ ക്ലാസ്സുകൾ പൊതുവെ അറ്റൻഡ് ചെയ്തിട്ട് നിങ്ങൾക്കുള്ള ഡൗട്ട്സും കാര്യങ്ങളും ഒക്കെ നിങ്ങൾക്ക് ഗ്രൂപ്പിൽ തന്നെ ചോദിക്കാവുന്നതാണ്. പേഴ്സണലായിട്ട് ചോദിക്കേണ്ടവർക്ക് അങ്ങനെയും എൻ്റെ നമ്പറാണ്, വാട്സപ്പ് നമ്പർ ഞാൻ ഇതിൻ്റെ താഴെ തന്നെ തരാം. അപ്പോൾ വാട്സപ്പ് നമ്പറും ആ നമ്പറിലേക്ക് നിങ്ങൾക്ക് വിളിച്ചാലും കിട്ടുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഒരു ഓഫീസ് ടൈമിൽ എപ്പോൾ വേണമെന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് വിളിക്കാവുന്നതാണ്. അപ്പോൾ നിങ്ങൾക്കുള്ള സംശയങ്ങളും കാര്യങ്ങളും ഒക്കെ ചോദിക്കാം. പിന്നെ ഇപ്പോൾ അഡ്മിഷൻ പ്രൊസീജിയേഴ്സൊക്കെ എല്ലാവരുടെയും നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റേതായിട്ടുള്ള കാര്യങ്ങൾ ഇപ്പോൾ അറിയാമല്ലോ, ഒരു കോവിഡ് പാൻഡമിക് സിറ്റുവേഷൻ ആണ് നമുക്കിപ്പോൾ. ഈ പാൻഡമിക് സിറ്റുവേഷൻ ആയതുകൊണ്ട് തന്നെ ഒട്ടേറെ പ്രോബ്ലംസ് നമ്മളും ഇപ്പോൾ ഫേസ് ചെയ്യുന്നുണ്ട്. അതായത് ക്ലാസ്സുകൾ പോലുള്ള കാര്യങ്ങൾ തന്നെ നമ്മൾ ശരിക്കും ഒരു 2 വീക്കായി തുടങ്ങണമെന്ന് വിചാരിച്ചിട്ട് പക്ഷേ 2 വീക്കും എക്സ്റ്റെൻഡ് ചെയ്ത് പോവാണ്. ആലുവ നമ്മളുടെ ഓഫീസ് അടച്ചേക്കാണ്, പെരുമ്പാവൂർ അടച്ചേക്കാണ്. പെരുമ്പാവൂർ ഓഫീസ് പാൻഡമിക് സിറ്റുവേഷൻ ആയതുകൊണ്ടല്ല, അല്ലാതെ തന്നെ മറ്റേന്ന സ്റ്റാഫിൻ്റെ കുറവ്, അവർക്ക് എത്താൻ പറ്റുന്നില്ല, അതുകൊണ്ട് അടച്ചേക്കാണ്. ഇപ്പോൾ നമ്മളുടെ പറവൂർ ഓഫീസ് മാത്രമാണ് വർക്ക് ചെയ്യുന്നത്, അവിടെ അങ്ങോട്ട് ആയിട്ടില്ല. പക്ഷേ സിറ്റുവേഷൻ അവിടെയും വേഴ്സ് ആയിക്കൊണ്ടിരിക്കുകയാണെന്നാണ് പറഞ്ഞു കേട്ടത്. അപ്പോൾ അവിടുത്തെ കാര്യം അതുപോലെ തന്നെ ആയിരിക്കും. അപ്പോൾ ക്ലാസ്സുകൾ എല്ലായ്പ്പോഴും നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും, അതിനൊന്നും യാതൊരുവിധ തർക്കവുമില്ല. അപ്പോൾ എന്ത് ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിലും, നിങ്ങൾക്ക് ക്ലാസ്സിൽ ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിലും, വളരെ ചെറിയ ചെറിയ ക്ലാസ്സായിട്ടാണ് ആദ്യമേ എടുത്തേക്കുന്നത്. ആദ്യമേ തുടക്കം നിങ്ങൾക്ക് ഈ പറയുന്ന ഓൺലൈൻ ക്ലാസ്സിന് ചെറിയ ചെറിയ ബുദ്ധിമുട്ടുകൾ നിങ്ങൾക്ക് നേരിടേണ്ടി വരും. അപ്പോൾ ആ ബുദ്ധിമുട്ട് വന്നു കഴിഞ്ഞാൽ നിങ്ങൾ എന്നെ വിളിക്കാനായിട്ട് മടി കാണിക്കരുത്, കൃത്യമായിട്ട് വിളിക്കുക കേട്ടോ. അപ്പോൾ നമുക്ക് വിഷയങ്ങൾ ഏതാണെന്നുള്ളത് ക്ലിയർ ആയി. നമ്മൾ 3 വർഷത്തെ കോഴ്സാണ് നമ്മൾ ചൂസ് ചെയ്തേക്കുന്നത്. ഓരോ വർഷവും പഠിക്കേണ്ട കോഴ്സിനെ കുറിച്ച് നമ്മൾ ഡിസ്കസ് ചെയ്തു. ഓരോ വർഷം പഠിക്കേണ്ട സബ്ജക്ട്സിനെ കുറിച്ച് നമ്മൾ ഡിസ്കസ് ചെയ്തു. ഇപ്പോൾ ഫസ്റ്റ് ഇയറിൻ്റെ സബ്ജക്ട്സ് മാത്രമേ നമുക്ക് നോക്കേണ്ടതുള്ളൂ. ഈ 14 സബ്ജക്ട്സ് അധികം പഠിക്കൊന്നും വേണ്ട. എന്ന് വെച്ചാൽ ടെക്സ്റ്റ് തന്നെ നിങ്ങൾ കണ്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഒരു ചാപ്റ്റർ എന്ന് പറഞ്ഞാൽ ഒരു പേജാണ്, അത്രയേ ഉള്ളൂ ടെക്സ്റ്റ്. അതായത് മറ്റുള്ള ഡിഗ്രി പോലെ കുറേ പഠിക്കാനൊന്നും അണ്ണാമലൈ യൂണിവേഴ്സിറ്റി ഇല്ല. കുറച്ചേ പഠിക്കാനുള്ളൂ, പക്ഷേ ആ കുറച്ച് പഠിക്കാനുള്ളത് നിങ്ങൾ ക്ലിയർ ആയിട്ട് പഠിക്കേണ്ടതുണ്ട്. ഷോർട്ട് നോട്ട്സ് ആയിരിക്കും നിങ്ങൾക്ക് തരിക, ആ ഷോർട്ട് നോട്ട്സ് മാത്രം നിങ്ങൾ പഠിക്കുക. അല്ലാണ്ട് ടെക്സ്റ്റ് ഇപ്പോൾ കുറേ പേർക്ക് ടെക്സ്റ്റ് കൊടുത്തിട്ടുണ്ട്, കുറേ പേർക്ക് ടെക്സ്റ്റ് കിട്ടിയിട്ടില്ല. അപ്പോൾ എന്താണെന്നുണ്ടെങ്കിലും ഈ ടെക്സ്റ്റ് നിങ്ങൾ തുറന്നേ നോക്കണ്ട, നമ്മൾ തരുന്ന നോട്ട്സ് മാത്രം നിങ്ങൾ പഠിച്ചാൽ മതി. അല്ലാന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്താ പറയുക, നമ്മൾ തരുന്ന നോട്ട്സ് ആയിരിക്കും നിങ്ങൾക്ക് കുറച്ചുകൂടി എളുപ്പം, അതായിരിക്കും ഏറ്റവും ബെറ്റർ. ടെക്സ്റ്റ് കിട്ടിയത് അതേപോലെ തന്നെ കിട്ടി കൂട്ടി അവിടെ വെച്ചേക്കുക, നമ്മൾ തരുന്ന നോട്ട്സ് ക്ലിയർ ആയിട്ട് നിങ്ങൾ പഠിക്കുക. ഓക്കെ, താങ്ക് യു.